ഇയോബിന്റെ പുസ്തകം, ഇയോബിന്റെ പുസ്തകം 19-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം, ഇയോബിന്റെ പുസ്തകം 19-ാം അധ്യായം 25-ാമത്തെ വാക്യം ഞാൻ വായിക്കുമ്പോൾ വളരെ വളരെ സുപരിചിതമായിരിക്കുന്ന വാക്യമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു വേദപുസ്തക വായനക്കാർക്ക്. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. 19:25 ഇയോബിന്റെ പുസ്തകം. വാക്യം ഇങ്ങനെയാണ്, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവിടെ നൊടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. ഒന്നോടെ ഞാൻ ആ വാക്ക് എടുത്തു വായിക്കാം. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവിടെ നൊടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. ഞാൻ അറിയുന്നു. ഇയോബിന്റെ പുസ്തകം, സ്തോത്രം, വേദപുസ്തകത്തിലെ ഒരുപാട് ഗ്രഹാതുരത്വങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന പുസ്തകമാണ്. ഇപ്പോൾ നമ്മൾ അതിരാവിലെ തിരുസന്നിധിയിൽ നിന്ന് അനുഗ്രഹീതമായിരിക്കുന്ന പൗർഷ്യന്റെ ഏറ്റവും പ്രഭാതത്തിൽ 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന 6 മണി മുതൽ 7 മണി വരെയുള്ള ശുശ്രൂഷയിൽ, സ്തോത്രം, ഇപ്പോൾ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് ഇയോബിന്റെ പുസ്തകമാണ്. അങ്ങനെ ഒരു അനുഗ്രഹീത ശുശ്രൂഷയെക്കുറിച്ച് വീട്ടിലെ സഭാഗത്തിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളെ പ്രേരിപ്പിക്കുകയാണ്. എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 7 മണി വരെ ഒരു ദിവസത്തിൻ്റെ സുന്ദര കവാടം പോലെ ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ പാടിയും പ്രാർത്ഥിച്ചും കൊച്ചു കൊച്ചു ചിന്തകളാൽ ഒരു ദിവസത്തെ ധന്യമാക്കാൻ പൗരുഷം നിങ്ങൾക്ക് സമ്മാനിക്കുന്ന ഏറ്റവും അനുഗ്രഹീത ശുശ്രൂഷയാണ് അതിരാവിലെ തിരുസന്നിധിയിൽ. ഇപ്പോൾ ഓരോ പുസ്തകങ്ങളെ അടിസ്ഥാനമാക്കി അല്പാൽപ്പം വേദഭാഗങ്ങൾ വായിച്ച് അതിൽ നിന്ന് അന്നന്നത്തേക്കുള്ള അപ്പം നിങ്ങൾക്ക് നൽകിത്തരികയാണ് കർത്തൃദാസന്മാർ. ഇപ്പോഴാ പുസ്തകമാണ് നമ്മൾ ധ്യാനിക്കുകയും വായിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പുസ്തകത്തെ ചിന്തിക്കാൻ തുടങ്ങിയതിന് ശേഷം പലരും ഞങ്ങളോട് ചോദിച്ചു, ഇയോബ് എന്ന ക്യാരക്ടർ ഒരു സാങ്കല്പിക കഥാപാത്രമാണോ, ജീവിച്ചിരുന്നയാളാണോ, ഇങ്ങനെയൊക്കെ സാത്താൻ ഒരു കുടുംബത്തോടെ ഒരു വ്യക്തിയോട് ഇടപെടുമോ, അങ്ങനെ ഒത്തിരി ഒത്തിരി ചോദ്യങ്ങൾ അതിരാവിലെ തിരുസന്നിധിയിൽ ഈ ഭാഗങ്ങൾ നിങ്ങൾക്ക് വിടർത്തിക്കാട്ടാൻ തുടങ്ങിയതിന് ശേഷം ഒരുപാട് ചോദ്യങ്ങൾ ഇതിനു മുമ്പ് ഇല്ലാത്തതുപോലെ പലരും ചോദിക്കാൻ തുടങ്ങി. സ്തോത്രം, തിരുവെഴുത്താണ് ഇതിനൊക്കെ സാക്ഷ്യം പറയുന്നത്. ഇയോബ് ജീവിച്ചിരുന്നൊരു കഥാപാത്രമാണ്. മധ്യപൂർവ്വദേശത്ത് ദൈവത്തിൻ്റെ, സ്തോത്രം, സന്നിധാനത്തിൽ ദൈവം സാക്ഷീകരിച്ചൊരു മനുഷ്യനാണ്. അതൊരു കഥയല്ല, കഥാപാത്രമല്ല, ജീവിച്ചിരുന്ന വ്യക്തിയാണ്. അതിൻ്റെ തെളിവ് എഗസ്കേൽ 14:14 സ്തോത്രം ദൈവം തന്നെ പ്രവാചകനിലൂടെ പറയുന്നുണ്ട്, ഇയോബ്, ദാനിയേൽ തുടങ്ങിയവരൊക്കെ ജീവിച്ചിരുന്നവരാണ്. അവരെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യം യുക്തിസഹജമായി ഇയോബ് ജീവിച്ചിരുന്നവനാണെന്ന് അവിടെ പറയുന്നില്ല. വായനക്കാർക്ക് ബോധ്യമാകുന്ന വാക്കുകൾ ആ വാക്കിൽ കാണാൻ കഴിയുന്നു. അപ്പോൾ അതൊക്കെ സംഭവമാണ്. പുതിയ നിയമത്തിൽ യാക്കോബും ആ കാര്യത്തെക്കുറിച്ച് എടുത്തു പറയുന്നുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. ഈ പുസ്തകം അഥവാ ഇയോബിൻ്റെ പുസ്തകത്തിനകത്ത് വളരെ വളഞ്ഞിട്ട് ആക്രമിക്കുക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ, സ്തോത്രം, ആയുധമില്ലാതെ നാക്കുകൊണ്ടും വാക്കുകൊണ്ടും ഒരു കൂട്ടം ആളുകൾ, ചുരുക്കം ചിലർ, ഇയോബിൻ്റെ വീട്ടിൽ വന്നിരുന്ന് ഇയോബിനെ മാനസികമായി പ്രയാസപ്പെടുത്തുകയാണ്. അതാണ് ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ ത്രെഡ് എന്ന് പറയുന്നത്. അതിൻ്റെ നടുവിൽ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് ദൈവകൃപയുള്ളവർക്കേ പറ്റൂ. ഏറ്റവും ശക്തമായ ആയുധം, സ്തോത്രം, വാക്കും നാക്കുമൊക്കെയാണെന്ന് ആരൊക്കെയോ ജ്ഞാനമുള്ളവർ പറഞ്ഞത് ഞാനും ഓർക്കുന്നുണ്ട്. സ്തോത്രം, ഒരു മനുഷ്യനെ ഇല്ലാതാക്കാൻ, ഒരു മനുഷ്യനെ കൊന്നുകളയാൻ, സ്തോത്രം, അവന് വിഷം കലക്കി കൊടുക്കണ്ട, വാളുകൊണ്ടോ കത്തി കൊണ്ടോ നെഞ്ചത്ത് കുത്തി അറക്കണ്ട, എത്രയോ പേര് വീട്ടിനകത്ത് ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ഒന്നും ചെയ്തതല്ല, വേദനിപ്പിക്കുന്ന വാക്കുകളും മുറിവേൽപ്പിക്കുന്ന നാക്ക് ഉപയോഗിച്ച് കുറച്ച് നാൾ ആക്രമിച്ചാൽ ജീവിക്കാൻ തോന്നില്ല, മരിക്കാൻ തോന്നും. ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഒത്തിരി പേര് ആക്രമിച്ചിട്ടും മരിക്കാൻ ഒരിക്കൽ പോലും തോന്നാതെ ശാസ്ത്ര പ്രതീക്ഷയുടെ വാക്ക് പറയാൻ ദൈവം കൃപ കൊടുത്തൊരു മനുഷ്യനാണ് ഇയോബെന്ന് ദൈവാത്മാവിൽ ചിന്തിക്കുമ്പോൾ ഞാൻ നിങ്ങളോടും പറയാം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ ഉരുടക്കുപ്പേരി പോലെ മറുപടി പറയാൻ വേണ്ടി ഡിക്ഷണറി തപ്പരുത്. പകരം ഉയരത്തിനൊരു സാക്ഷിയുണ്ട്, ഉയരത്തിനൊരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ കൈ എണ്ണി വിടാതെ മുറുകെ പിടിക്കാൻ തയ്യാറായാൽ അന്തിമ വിജയം നമുക്കായിരിക്കുമെന്ന് ഈ പുസ്തകം നമ്മോട് സംസാരിക്കുന്നു. ഇതിനകത്ത് ഇന്ന് നിങ്ങളോട് വേഗത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ പ്രശ്നങ്ങളുടെയൊക്കെ നടുവിൽ ഇയോബിന് കിട്ടിയ 5 പ്രധാനപ്പെട്ട അറിവുകളുണ്ട് ഈ പുസ്തകത്തിൽ. 5 അറിവുകൾ. സ്തോത്രം, എത്ര വലിയ പ്രതിസന്ധികൾ വന്നിട്ടും, എത്ര നഷ്ടം വന്നിട്ടും, എത്ര കുറ്റപ്പെടുത്തലുകൾ വന്നിട്ടും, സ്വന്തം ജീവിത പങ്കാളി പോലും ആത്മഹത്യ ചെയ്യാൻ പറഞ്ഞ് പ്രേരിപ്പിച്ചിട്ടും അയാളെ അതൊന്നും കുലുക്കാതിരുന്നത്
ഇയൊക്കെ കിട്ടിയ ദൈവിക ജ്ഞാനമാണ് അറിവാണ് അഞ്ചറിവുകൾ. കമ്പിവാചകം പോലെ അഞ്ചറിവുകൾ പറയാനേ എനിക്ക് നേരമുള്ളൂ. അതിൽ മൂന്നറിവുകൾ അദ്ദേഹം മുറുകെ പിടിച്ച അറിവുകളും രണ്ടെണ്ണം അദ്ദേഹം ഗ്രഹിച്ചതുമാണ്. അഞ്ചെണ്ണം ഞാൻ വേഗത്തിൽ പറയാം കേട്ടോ, നിങ്ങൾക്കതിന്നൊരു ദൂതുണ്ടാകട്ടെ. നോർക്കുകയാണ്, യോബിൻ്റെ പുസ്തകത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇതൊരു ചോദ്യങ്ങളുടെ പുസ്തകമാണ്. ദൈവമൊക്കെ വന്നിരുന്ന് പിടിച്ചിരുത്തി ചോദിച്ച ചോദ്യങ്ങൾ സ്തോത്രം ആർക്കും ഒരു മരണ വീട്ടിൽ അഥവാ അഞ്ചെട്ട് മക്കൾ മരിച്ച വീട്ടിൽ വന്ന് അത് ഫേസ് ചെയ്ത അപ്പനോട് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണോ ഈ സമയത്ത് എന്ന് തോന്നിപ്പോകുന്ന ചില ചോദ്യങ്ങൾ പോലും ദൈവം ചോദിച്ചു പോയി. സ്തോത്ര ഹല്ലേലൂയ. നിങ്ങൾ ഓർത്ത് നോക്കിയ ദൈവം ചോദിച്ച ചില ചോദ്യങ്ങളൊക്കെ നമ്മൾ കേട്ടപ്പോൾ ചിരിച്ചു പോകും ചിലപ്പോൾ. ഈ മക്കളും മരിച്ച് ശരീരത്തിൽ വേദനയും വന്ന് എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന മനുഷ്യനോട് ദൈവം ചോദിക്കുകയാണ് ചില ചോദ്യങ്ങൾ. സ്തോത്രം, നമ്മൾ ചിന്തിക്കാൻ പറ്റാത്ത ചോദ്യങ്ങൾ. സ്തോത്ര ഹല്ലേലൂയ. ഞാൻ ആ ചോദ്യങ്ങളിലേക്ക് കടക്കുന്നില്ല, കാരണം വിഷയത്തിലേക്ക് വരേണ്ടതിന് വേണ്ടിയിട്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ പുസ്തകത്തിനകത്ത് സാത്താൻ മനുഷ്യനോട് ചോദിച്ച ചോദ്യങ്ങളുണ്ട്, ദൈവം സാത്താനോട് ചോദിച്ച ചോദ്യങ്ങളുണ്ട്, മനുഷ്യം ദൈവത്തോട് ചോദിച്ച ചോദ്യങ്ങളുണ്ട്, ദൈവം മനുഷ്യനോട് ചോദിച്ച ചോദ്യങ്ങളുണ്ട്, സ്നേഹിതർ ഈയോബിനോട് ചോദിച്ച ചോദ്യങ്ങളുണ്ട്, ഈയോബ് സ്നേഹിതരോട് ചോദിച്ച ചോദ്യങ്ങൾ. ചോദ്യങ്ങൾ വാരിയിട്ടിരിക്കുന്ന, വാരി പൊതിഞ്ഞിട്ടിരിക്കുന്ന ഒരു പുസ്തകമാണ് ഈയോബിൻ്റെ പുസ്തകം. ചോദ്യങ്ങൾ നിബിഡമായിരിക്കുന്ന ഒരു പുസ്തകമാണ്. പല ചോദ്യങ്ങൾക്കും നമുക്ക് പോലും ഉത്തരം പറയാൻ കഴിയാത്തതാണ്. സ്തോത്രം. എന്നാൽ ഈ ചോദ്യങ്ങളുടെയൊക്കെ നടുവിൽ അഞ്ച് പ്രധാനപ്പെട്ട അറിവുകൾ. സ്തോത്രം. അതിൽ ഒരറിവാണിത്. ഞാൻ അഞ്ചെണ്ണം വേഗത്തിൽ പറയാം. ആദ്യത്തേത്, സ്തോത്രം, ഇതൊരറിവാണ്. ഇത് ഞാൻ പറഞ്ഞങ്ങ് വിടാം. നമുക്കറിയാവുന്നതാണ്, എൻ്റെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും ഒടുവിൽ ദൈവം പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. ആ അറിവ് നിങ്ങൾ നോക്കി, എന്തൊക്കെ വന്നാലും എനിക്കറിയാം. സ്തോത്രം. എനിക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ടെന്ന്. പുരാതന ചിന്തയനുസരിച്ച് ദൈവശാസ്ത്രമൊക്കെ വന്നത് അടുത്തിടയ്ക്കല്ലേ? വീണ്ടെടുപ്പിൻ്റെ ഗ്രീക്കും ഹീബ്രും അതിൻ്റെ ഒറിജിനലും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇപ്പോഴല്ലേ? ഈയോബ് വീണ്ടെടുപ്പുകാരനൊക്കെ പറയുമ്പോൾ അതിപുരാതന കാലമാണ്, ഇതിനെക്കുറിച്ചൊരു വലിയ സ്റ്റാറ്റസ് ഒന്നും വരാത്ത കാലമാണ്. എങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സിനകത്ത് അന്നേ കാലത്തെ പുരാതന ഭക്തന്മാരുടെ മനസ്സിലെ വീണ്ടെടുപ്പുകാരൻ എന്ന വാക്കിൻ്റെ അർത്ഥം, സ്തോത്ര ഹല്ലേലൂയ, എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഒരു നഷ്ടമാകാതെ നഷ്ടപ്പെട്ടിടത്ത് നിന്ന് തിരിച്ചു കൊണ്ടെന്ന് എൻ്റെ കയ്യിൽ ഏൽപ്പിക്കാൻ കഴിയുന്നവനാണ് പുരാതന ഭക്തന്റെ വീണ്ടെടുപ്പുകാരൻ. പിന്നെയാണ് ദൈവശാസ്ത്രം അതിനെ പുതിയ നിയമത്തിലേക്കൊക്കെ വന്ന് അതിനെ വിശാലമായി കൊണ്ടുവന്നത്. രൂത്തിനോട് വീണ്ടെടുപ്പുകാരൻ എന്ന് പറഞ്ഞാൽ തിയോളജിയാണ് അവിടെ വിശ്വസിക്കുന്നത്. അല്ലല്ലോ, ഞാൻ ദൈവശാസ്ത്രത്തെ പറയല്ല കേട്ടോ. പിന്നെ എന്താ, ആ സഹോദരിയെ സംബന്ധിച്ച് വീണ്ടെടുപ്പുകാരൻ എന്ന് പറഞ്ഞത് തകർന്നു പോയ ജീവിതം, ഉടഞ്ഞു പോയ ജീവിതം, ഇനി പ്രതീക്ഷയില്ലാത്തത്, തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരാള്, അതാണ് രൂത്തിനെ സംബന്ധിച്ച് വീണ്ടെടുപ്പുകാരൻ. ഈയോബിനെ സംബന്ധിച്ചോ, വീട്ടിൽ നിന്ന് കുത്തി ഒലിച്ചു പോയത് മുഴുവൻ തടുത്തു നിർത്തി തിരിച്ച് വീട്ടിൽ കൊണ്ട് തരാൻ കരുത്തുള്ള ഒരാള് ജീവിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അപ്പൊ ആ മനുഷ്യനെ പിടിച്ചു നിർത്തിയ ഒരറിവാണ്, എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ നഷ്ടങ്ങളെ ലാഭമാക്കാൻ കഴിയുന്നൊരുവൻ ജീവിച്ചിരിക്കുന്നു. ഈ സഭായകത്തിൽ നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നു? നമ്മുടെ പലരുടെയും വിശ്വാസം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാൾ ജീവിച്ചിരിക്കുന്നുണ്ട്. സ്തോത്രം. പച്ചിലയും കത്രിയേയും പോലെ പ്രവചിക്കുന്ന ഒരാൾ ജീവിച്ചിരിക്കുന്നുണ്ട്. അവിടം വരേക്ക് ഒരു പക്ഷേ നമ്മളിൽ പലരുടെയും മനസ്സ് ചെന്നെത്താൻ സാധ്യതയുള്ളൂ. സ്തോത്ര ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിൻ്റെ തിരുസന്നിധാനത്ത് ഞാൻ നിങ്ങളോട് പറയാം, അതിനൊക്കെ അപ്പുറം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോലും ആരുമില്ലെങ്കിലും എൻ്റെ നഷ്ടങ്ങളെ ലാഭമാക്കുന്ന ഒരുവൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇതിനെല്ലാം ഒരു മടങ്ങി വരവുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമുയർത്തി ഒന്നോടെ ദൈവത്തിന് ശക്തിയോടെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. അടുത്ത അയ്യോവിൻ്റെ രണ്ടാമത്തെ അറിവ് ഞാൻ പറയാം. 13:18 13:18 ഞാൻ ആദ്യം മലയാളത്തിൽ വായിക്കാം, എന്നിട്ട് സ്ക്രീനിൽ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് വേർഷനിൽ സഹോദരന്മാർ മിക്കവാറും ആ വാക്യം ഇംഗ്ലീഷിൽ കാണിക്കാൻ സാധ്യതയുണ്ട്. സ്തോത്രം. ഞാൻ ആ വാക്യം നിങ്ങളുടെ മലയാളത്തിൽ പറഞ്ഞു കേൾപ്പിക്കാം. മലയാളത്തിൽ 13:18 യോബിൻ്റെ പുസ്തകം. ഇതാ, ഞാൻ എൻ്റെ ന്യായങ്ങളെ ഒരുക്കിയിരിക്കുന്നു, ഞാൻ നീതീകരിക്കപ്പെടും എന്ന് ഞാൻ അറിയുന്നു. മലയാളത്തിൽ അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇതാ, ഞാൻ എൻ്റെ ന്യായങ്ങളെ ഒരുക്കിയിരിക്കുന്നു, ഞാൻ നീതീകരിക്കപ്പെടുമെന്ന് ഞാൻ അറിയുന്നു. ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് വേർഷൻ അതിൽ പറഞ്ഞിരിക്കുന്നതിന് ഉള്ളടക്കം ഇതാണ്, ഐ ഹാവ് പ്രിപ്പയർഡ് മൈ കേസ് ഫോർ കോർട്ട്, ഐ നോ ദാറ്റ് ഐ ആം ഗോയിങ് ടു വിൻ. മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് മാറിയപ്പോൾ അർത്ഥം പാടെ മാറി. എന്താ അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ്? സ്തോത്രം. ഐ ഹാവ് പ്രിപ്പയർഡ് മൈ കേസ് ഫോർ കോർട്ട്, ഞാൻ എൻ്റെ കോടതിയിൽ
ഈ കേസൊക്കെ ശ്രോത്രം തയ്യാറാക്കി വെച്ചിരിക്കുക, അല്ലെങ്കിൽ ഇതിന് അവിടെ പറയുന്ന കോർട്ട് എന്നൊക്കെ പറയുന്ന നാട്ടുമധ്യസ്ഥന്മാർ കൂടുന്നതോ സർക്കാരിൻ്റെ കോടതിയല്ല, ഒരു ഭക്തനെ സംബന്ധിച്ച് അവൻ്റെ കോടതി സ്വർഗത്തിലാണ്. ഹല്ലേലൂയ, എൻ്റെ സ്വർഗീയ കോടതിയിൽ ഞാൻ കാര്യം ഫലമേൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാം വളഞ്ഞെന്നെ ആക്രമിക്കുമ്പോൾ, നിങ്ങളെല്ലാം കുറ്റം പറയുമ്പോൾ, എനിക്ക് നിങ്ങളെ ബോധിപ്പിക്കാൻ ശ്രോത്രം മനസ്സില്ല, അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ സാക്ഷികളെ തപ്പുന്നില്ല, ഞാൻ ഈ പരാതി സമർപ്പിച്ചിരിക്കുന്നു കോടതി ഭൂമിയിലല്ല സ്വർഗത്തിലെ ദൈവത്തിന്റെ സന്നിധിയിലാണ്, അടുത്ത വാക്കാണ് അവന്റെ അറിവ്. എന്താ അറിവെന്ന് അറിയാമോ? ഞാൻ അറിയുന്നു ഈ കേസിൽ ഞാൻ വിജയത്തിലേക്ക് വരികയാണെന്ന്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? നീ പ്രാർത്ഥിക്കാൻ വെച്ചിരിക്കുന്ന വിഷയോ, നിന്നെ ഒതുക്കിക്കൊണ്ടിരിക്കുന്ന വിഷയോ, നീ ലോകത്തിലൊരു കോടതിയിലല്ല, സ്വർഗീയ കോടതിയിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ മുമ്പാകെ നീ അർപ്പിച്ചിരിക്കുകയാണെങ്കിൽ വിശ്വസിക്കണം. എന്താ വിശ്വസിക്കേണ്ടത്? ശ്രോത്ര ഹല്ലേലൂയ, ഐ നോ ദാറ്റ് ഐ ആം ഗോയിങ് ടു, ഞാൻ വിജയിക്കാൻ പോകുകയാണ്. ശ്രോത്ര ഹല്ലേലൂയ, നിങ്ങൾ വിശ്വസിക്കുക, തോക്കാൻ പോകുകയാണെന്നല്ല, ഈ പ്രശ്നങ്ങൾ എന്നെ കൊല്ലാൻ പോകുകയാണെന്നല്ല, ഇവിടെ എൻ്റെ തല കുനിക്കുമെന്നല്ല, ഇപ്പോൾ എനിക്ക് മറുപടിയില്ല, ഇപ്പോൾ എനിക്ക് സഹിക്കാൻ വയ്യാത്ത വേദനയുണ്ട്, ഇപ്പോൾ എനിക്ക് ന്യായീകരിക്കാൻ കഴിയുന്നില്ല, ഇപ്പോൾ എൻ്റെ കാര്യം മനസ്സിലാക്കുന്ന ആരുമില്ല. പക്ഷെ എൻ്റെ അറിവെന്താണെന്നറിയാമോ? ഈ കോടതി കേസ് എടുക്കും. എത്ര പേര് വിശ്വസിച്ചുകൊണ്ട് പറയും, എൻ്റെ കുഞ്ഞിന്റെ വിഷയം, എന്റെ കുടുംബത്തിന്റെ വിഷയം, എന്നെ പറ്റിച്ച വിഷയം, ദൈവമേ നീ അറിയുന്നില്ലേ എന്ന് പലവട്ടം ചോദിച്ച വിഷയം, അത് ഞാൻ എൻ്റെ ദൈവസന്നിധിയിൽ അർപ്പിച്ചിട്ടുണ്ട്, അർപ്പിച്ചിട്ടുണ്ട്. ഈ ജൂലൈ മാസത്തിൽ ആത്മാവിന്റെ പ്രേരണയിൽ പറയാം, നീ ഇപ്പോൾ അടുത്തോണ്ടിരിക്കുന്നത്, നീ ഇപ്പോൾ ചലിച്ചോണ്ടിരിക്കുന്നത് പരാജയത്തിലേക്കല്ല, നിന്ദയിലേക്കല്ല, തോൽവിയിലേക്കല്ല, എല്ലാരും കൂടി നിന്നെ ഒതുക്കാൻ പോകയല്ല, സ്വർഗീയ കോടതി വിധി പറയും, അപ്പോൾ നീ മനസ്സിലാക്കൂ ഞാൻ ജയിക്കാൻ പോകയാണ്. കരമുയർത്തി ഒന്നോടെ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. രണ്ടാമത്തെ അറിവാണ് എൻ്റെ ദൈവസന്നിധിയിൽ വെച്ചിരിക്കുന്ന വിഷയം, എൻ്റെ കർത്താവിൻ്റെ മുമ്പാകെ കൊടുത്തിരിക്കുന്ന വിഷയം, എൻ്റെ വീണ്ടെടുപ്പുകാരൻ്റെ മുമ്പിൽ ഞാൻ സമർപ്പിച്ചിരിക്കുന്ന വിഷയം. ഇതിനെൻ്റെ കയ്യിൽ തെളിവും, നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും എൻ്റെ കയ്യിൽ തെളിവില്ല. നിങ്ങൾ പറയുന്നതിന് മറുപടി പറയാൻ എൻ്റെ മനസ്സിൽ വാക്കുകളുമില്ല. പക്ഷെ എനിക്കൊരു ഉറപ്പുണ്ട്, എൻ്റെ അറിവ് ഇവരെല്ലാം കൂടി പറഞ്ഞ് 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 എന്നെ പറ്റിക്കുമെന്നല്ല, നിങ്ങളെത്ര ശ്രമിച്ചാലും ഞാൻ ജയിച്ചിരിക്കും. അങ്ങനെ വിശ്വസിക്കുന്നവർ ആ കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഈ സഭായോഗത്തിൽ പറ, ആരൊക്കെ നോക്കിയാലും എത്ര തന്ത്രങ്ങൾ ഒരുക്കിയാലും ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിഷയം വെച്ചിരിക്കയാൽ ഞാൻ ജയിക്കുമെന്ന് ഞാൻ അറിയുന്നു. അതിനി ആരും പറഞ്ഞില്ലെങ്കിലും നിന്റെ ഭാഗത്ത് നീതിയുണ്ടെങ്കിൽ നീ അറിഞ്ഞിരിക്കണം ഞാൻ ജയിക്കുമെന്ന്. മൂന്നാമത്തേത് സ്തോത്രം 42-ാം അധ്യായം സ്തോത്രം. പ്രധാനപ്പെട്ട മൂന്ന് അറിവുകൾ ഞാൻ ആദ്യം പറഞ്ഞിട്ട് ബാക്കിയുള്ളത് വേഗത്തിൽ പറഞ്ഞങ്ങ് നിർത്താം. മൂന്നാമത്തേത്, ഈ പുസ്തകത്തിൽ അദ്ദേഹം അറിഞ്ഞ മൂന്നാമത്തെ അറിവിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇയ്യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായമാണ്. 42-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, 42:2, അദ്ദേഹത്തിൻ്റെ 3-ാമത്തെ അറിവ്. അങ്ങേക്ക് സകലതും കഴിയുമെന്നും അങ്ങയുടെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ഇത് ഈ ഭക്തൻ്റെ 3-ാമത്തെ അറിവാണ്. എന്താണ് അറിവ്? അവസാന അധ്യായത്തിലേക്ക് വരികയാണ്. ദൈവം പിടിച്ചിരുത്തി കുറെ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ആ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ ഇയ്യോബിൻ്റെ കൈവശമില്ല. അവസാനം അദ്ദേഹം ദൈവത്തോട് പറയുക, എനിക്കൊരു കാര്യം അറിയാം, ഈ ചോദ്യത്തിനൊന്നും മറുപടി പറയാൻ അറിയില്ല, പക്ഷെ ഒരു കാര്യം എനിക്കറിയാം. എന്താ അറിയുന്നത്? അങ്ങേക്ക് സകലതും കഴിയുമെന്ന് എനിക്കറിയാം. തീർന്നില്ല, അങ്ങയുടെ ഉദ്ദേശമൊന്നും അസാധ്യമാകുകയില്ലെന്നും എനിക്കറിയാം. നിങ്ങൾ വിചാരിച്ചേ ആ വാക്കിനകത്ത് എന്തോ ഒരു അർത്ഥമുള്ളതെന്നറിയാമോ? ഞാനൊന്ന് സൂചന തരാം. നാളുകൾക്ക് മുമ്പ് എൻ്റെ വേലി പൊടിച്ചപ്പോൾ എനിക്ക് പിടികിട്ടിയില്ല, പക്ഷെ അങ്ങേക്കെന്തോ ഉദ്ദേശം ഉണ്ടായിരുന്നു എൻ്റെ വേലി പൊളിച്ചപ്പോൾ. എൻ്റെ വീട്ടിലേക്ക് സാത്താനെ കയറ്റി വിട്ടപ്പോൾ എൻ്റെ മനസ്സുരുകി എൻ്റെ കുഞ്ഞുങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി കൈവിട്ടു പോയപ്പോൾ എനിക്ക് പിടികിട്ടിയില്ല. പക്ഷെ ഇപ്പോൾ ഞാൻ ഒന്നറിയുന്നു, എൻ്റെ വീട്ടിലേക്ക് അങ്ങ് പിശാചിനെ കയറ്റിവിട്ടതിൻ്റെ പുറകിൽ അങ്ങേക്കൊരു ഉദ്ദേശമുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി
ഞാൻ ആകുലപ്പെട്ട് കരഞ്ഞിട്ടും കൈമലർത്തി കാണിച്ചിട്ടും എൻ്റെ രഹസ്യ പ്രാർത്ഥനയിൽ എൻ്റെ ചങ്ക് പൊട്ടി പറഞ്ഞിട്ടും എൻ്റെ അടുക്കൽ എൻ്റെ വീട്ടിൽ എൻ്റെ തിണ്ണേൽ വന്നിരുന്ന് എന്നെ ഇതുപോലെ വാക്കുകൊണ്ട് ആക്രമിച്ചിട്ട് അങ്ങേക്കൊന്നും പറയാനില്ലെന്ന് ഞാൻ ആകുലപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ അറിയുന്നു, ഇവരെ എൻ്റെ ചുറ്റും ഇരുത്തിയതിൻ്റെ പുറകിൽ അങ്ങേക്കൊരു ഉദ്ദേശമുണ്ട്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സഭായോഗത്തിൽ പങ്കെടുക്കുന്നവരെ, നിന്റെ വേലി വിളിച്ചിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിനൊരു ഉദ്ദേശമുണ്ട്. നിന്നെ ശോധന കേൾപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. നിന്റെ വഴി അടച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. നിന്റെ കുഞ്ഞുങ്ങളുടെ യാത്രയെ ദൈവം മുടക്കിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നു? എത്ര പേര് വിശ്വസിക്കുന്നു? നീ സ്വപ്നം കണ്ടിരുന്ന പല അവസരങ്ങളും നീ വിചാരിച്ച സമയത്ത് നിന്റെ കയ്യിൽ കിട്ടാതെ പോയെങ്കിൽ അതിന്റെ പുറകിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടെന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? അത് അറിയുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാ. എല്ലാം പിശാചിനെ പഴിചാരാതെ ഇങ്ങനെ പറഞ്ഞ് എന്റെ കൊച്ചിന്റെ കല്യാണം നടക്കാൻ താമസിച്ചു. എന്റെ വീട് ഭക്തിയുള്ള വീട്, എന്റെ കുഞ്ഞുങ്ങൾ പത്യവചനത്തിൽ വളർന്ന കുഞ്ഞുങ്ങളാ. അവളുടെ കസിൻ സിസ്റ്ററുടെയും ബ്രദറിന്റെയും അവിടെ കൂടെ പഠിച്ചവരുടെയൊക്കെ കല്യാണം നടന്നപ്പോഴും എൻ്റെ പൊന്നുമോളുടെ കല്യാണം നടക്കാതിരുന്നതിൻ്റെ പുറകിൽ എൻ്റെ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. നടന്നു നടന്നില്ല എന്ന് പറഞ്ഞ് വാക്ക് പറഞ്ഞിട്ട് കല്യാണം മാറിപ്പോയെങ്കിൽ ഞാൻ ആത്മാവിൽ പറയാം, അതിൻ്റെ പുറകിൽ നിനക്കറിയാൻ വയ്യാത്തൊരു ഉദ്ദേശം സ്വർഗത്തിലെ ദൈവത്തിനുണ്ടെന്ന് ഇന്നറിഞ്ഞാൽ ആ ഭാരം മനസ്സിൽ നിന്ന് മാറിപ്പോക്കോളും. അതിനേക്കാൾ ശ്രേഷ്ഠമായത് ദൈവം തരും. മൂന്ന് അറിവുകൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒന്ന്, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. രണ്ട്, എൻ്റെ സ്വർഗീയ കോടതി എന്നെ പരാജയത്തിലേക്കല്ല എന്നെ ജയത്തിലേക്ക് നയിക്കുന്നു. മൂന്ന്, അങ്ങയുടെ ഉദ്ദേശമൊക്കെ നടക്കുമെന്ന് ഞാൻ അറിയുന്നു. മറ്റേ രണ്ടെണ്ണം ഞാൻ വാക്യം തരാം, അവസാനിപ്പിക്കുകയാണ്. സ്തോത്രം. ഇയ്യോബിൻ്റെ പുസ്തകം തന്നെ 14:7 പറയുന്നുണ്ട്, ഒരു വൃക്ഷമായാൽ അതിന് പ്രത്യാശയുണ്ട്, അതിനെ വെട്ടിയാൽ അത് കിളിർത്തു വരും. ഇത് ദൈവത്തിന് അണ്ടർസ്റ്റുഡാണ്, മനസ്സിലാക്കിയതാണ്. ഇന്ന് നിങ്ങൾ എന്നെ വേരോടെ വെട്ടിയാലും സ്വർഗം എന്നെ വീണ്ടും കിളിപ്പിക്കുമെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അറിവാണ്. മറ്റൊരു ആ സ്തോത്ര അറിവ് ഇയ്യോബിൻ്റെ പുസ്തകം 16:19 അവിടെ പറയുന്നു, എൻ്റെ സാക്ഷി സ്വർഗത്തിലും എൻ്റെ ജാമ്യക്കാരൻ ഉയരത്തിലും ഉണ്ടെന്ന് ഞാൻ അറിയുന്നു. സ്തോത്ര ഹല്ലേലൂയ. ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ പിടിച്ചു നിർത്തിയ 5 അറിവുകൾ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒരു പരാജയവും ഇയ്യോബിന് കിട്ടിയ വിജയവും, നമുക്ക് 20 കൊല്ലമായി നമ്മൾ അന്യഭാഷ പറയാൻ ആരാധിക്കാനൊക്കെ തുടങ്ങിയിട്ട്, പക്ഷെ നമുക്ക് വാസ്തവത്തിൽ അറിയേണ്ടതൊന്നും വേണ്ടുമെന്ന് അറിഞ്ഞിട്ടില്ല. ശോധനയുടെ നടുവിലാണ് പ്രശ്നം വരുന്നത്. ഞാനിവിടെ അവസാനിപ്പിക്കുമ്പോൾ, അറിയേണ്ടവനെ അറിയണം, അറിയേണ്ടത് അറിയണം. അങ്ങനെയാണെങ്കിൽ തീക്കകത്തിട്ടാലും നീ അതിനകത്ത് നിന്ന് പൂമ്പാറ്റയെ പോലെ പുറത്തു വരും. അത് വിശ്വസിക്കുന്നവർ കരമുയർത്തി ഒന്നുകൂടെ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ.